ആട്ടിയെടുത്ത നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വളരെ എരിവിൽ തയ്യാറാക്കിയ നല്ല ഒന്നാന്തരം നാടൻ കോഴി വരട്ടിയതാണിത്. നാടൻ കോഴിയെ ഇന്നത്തെ രീതിയിൽ എങ്ങനെ വരട്ടിയെടുക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രമെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കടായിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ അര കപ്പ് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കണം. ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം. അതിനുശേഷം മസാല ചേർക്കണം. ഗരം മസാലയ്ക്ക് ആവശ്യമായ ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, കറുവാപ്പട്ട, പിന്നെ കറുവാപ്പട്ടയുടെ ഇല, പിന്നെ ഒരു അരമുറി തേങ്ങ നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർക്കണം. ഒരു 4 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം. എണ്ണയിൽ കിടന്ന് ഇതെല്ലാം നല്ല ക്രിസ്പി ആവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 10 വെളുത്തുള്ളി നെടുകെ പിളർന്നതും 1 പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. രണ്ട് മിനിറ്റോളം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 കപ്പ് ചെറിയുള്ളി നീളത്തിലരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ ഇതിൽ ചേർക്കാം. അഞ്ച് മിനിറ്റോളം ഉള്ളി നല്ലതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇതിലേക്ക് ചേർക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ഇതിലേക്ക് ചേർത്തിളക്കാം. ഇനിയൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയായിരിക്കണം ഇത്. ഇനി ഇതിലേക്ക് 1¼ കിലോ നാടൻ ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കുന്നതിനായി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 പൊട്ടറ്റോ വലിയ കഷ്ണങ്ങളായി അരിഞ്ഞതും 1 തേങ്ങയുടെ തേങ്ങാപ്പാലും ചേർക്കണം. 1/2 പാലും 2/2 പാലും ഒരുമിച്ചാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഏകദേശം 3 കപ്പോളം പാലാണ് ഇതിലൊഴിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിക്കണം. നാടൻ കോഴിക്ക് വേവ് കൂടുതലായതിനാൽ 1 മണിക്കൂറെങ്കിലും ഇതുപോലെ വേവിച്ചെടുക്കണം. ഇതിലെ വെള്ളം മുഴുവനും വറ്റുന്നതുവരെ വേണം ഇത് വേവിക്കാൻ. ഇത് തിളച്ചു കഴിയുമ്പോൾ 1 തക്കാളി നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിളക്കാം. 10 മിനിറ്റ് തുറന്നു വെച്ച് വേവിച്ചതിന് ശേഷം ഇത് മൂടി വേവിക്കണം. ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴും ഇത് ഇളക്കി കൊടുക്കുകയും വേണം.
ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇനി കുറച്ചു നേരം കൂടി ഇത് വേവിച്ച് നല്ലതുപോലെ വരട്ടിയെടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് വിളമ്പാവുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ തേങ്ങ കൊത്തിട്ട് തേങ്ങാപ്പാലിൽ വരട്ടിയ നല്ല നാടൻ ചിക്കൻ റെഡിയായിട്ടുണ്ട്. ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ റെഡിയാക്കാം, പക്ഷേ നാടൻ ചിക്കൻ മിനിമം ഒരു മണിക്കൂറെങ്കിലും വേണം. നാടൻ ചിക്കൻ വരട്ടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബ്രോയിലർ ചിക്കനേക്കാൾ എന്തുകൊണ്ടും നാടൻ ചിക്കനാണ് ടേസ്റ്റിയും ഹെൽത്തിയും. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം.